ഹലോ ഗ്രേപ്പിഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ പുഴു റിലീസിനെത്തുന്നു, 13-ാം തീയതി റിലീസിനെത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. OTT വഴിയാണെന്നുള്ളത് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇതിനകത്തിൽ എടുത്തു പറയേണ്ട കാര്യം, അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ തിയേറ്ററുകളിലെങ്കിലും അല്ലെങ്കിൽ ഒരു തിയേറ്റർ വെച്ചെങ്കിലും ഓരോ ജില്ലയിലും ഈ സിനിമ പ്രദർശിപ്പിക്കാമെന്നുള്ളതാണ്. കാരണം ഇപ്പം ഭീഷ്മപർവം എന്ന സിനിമ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം അതാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ മൊബൈൽ സ്ക്രീനിന്റെയോ ടിവിയുടെ മുന്നിലൊക്കെ ഇരുന്ന് കാണാൻ താല്പര്യമുണ്ടായെന്ന് വരില്ല. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ എത്ര എങ്ങനെയുള്ള പടമാണെങ്കിലും അത് തിയേറ്ററിൽ പോയി കാണാനാണ് താല്പര്യം. അങ്ങനെ കുറെ പേരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഷോ എങ്കിൽ ഒരു ഷോ ഓടിയാൽ മതി. കാരണം ഇത് വാണിജ്യമായിട്ട് നോക്കുമ്പോൾ ഒരു പക്ഷേ പുഴു എന്ന സിനിമയ്ക്ക് ബാക്കിയുള്ള സിനിമകൾ പോലെ തിളങ്ങാൻ കഴിയുന്ന ഒരു ചിത്രമായിരിക്കില്ല. പക്ഷേ അഭിനയം എന്നുള്ള രീതിയിൽ വരുമ്പോൾ മമ്മൂട്ടിയുടെ മികച്ച രീതിയിലുള്ള ഒരു അഭിനയം തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയുടേതായി വരുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ്, അതായത് കഥയും ആ റേഞ്ചിലുള്ള, അതായത് ഒരുപാട് വൈഡായിട്ട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യം എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇതിന്റെ കഥയെക്കുറിച്ച് പറയുന്നത്. എന്താണെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടയ്ക്ക് ശേഷം ഹർഷാദ് കഥ എഴുതുന്ന ചിത്രമാണ് പുഴു. അതേപോലെ തന്നെ വൈറസിന് ശേഷം ഷറഫ് സുഹാസ് കൂട്ടുകെട്ടിൽ വരുന്ന ഒരു സിനിമയും കൂടിയാണ്, തിരക്കഥ അദ്ദേഹമാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ രണ്ട് സിനിമകൾ എത്രത്തോളം ജനങ്ങളെ പിടിച്ചിരുത്തി തരുന്ന ഒരു ഓരോ സിനിമകളായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ പുഴു എന്ന സിനിമയ്ക്ക് കിട്ടുന്ന മതിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അറിയാം. അതേപോലെ തന്നെ മമ്മൂട്ടി എന്ന നടൻ, മമ്മൂട്ടിക്ക് കിട്ടുന്ന ഒരു വേഷം, അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷമാണെങ്കിൽ അദ്ദേഹം അതിന്റെ മാക്സിമം എത്തിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ഒരു കഥ ചെയ്യാൻ ആളുകളില്ലാത്തപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സമ്പന്നമാണ് എന്ന് തന്നെ പറയാം നമ്മളുടെ മലയാളം. എന്താണേലും പുഴു എന്ന സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ്. OTTയിലാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേറെ ഒന്നുമല്ല, തിയേറ്ററുകളിലൊന്നും തന്നെ ഇത് ഉണ്ടാവില്ല എന്നറിയാം. OTT ഡയറക്റ്റ് OTT വരുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കാനും പോകുന്നത്. എന്തായാലും വെറുതെ ഒരു പ്രതീക്ഷ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്ത. അപ്പോൾ ഇതാണ് പുഴുവുമായിട്ടുള്ള നമുക്കുള്ള പ്രതീക്ഷ. എന്താണെങ്കിലും ആ പ്രതീക്ഷ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. മമ്മൂട്ടിയുടെ ആദ്യത്തെ OTT റിലീസ്, ഇത് മമ്മൂട്ടിയെ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ പ്രദർശിപ്പിക്കുന്നതിന് സുവർണ അവസരം എന്ന് തന്നെ പറയാം. തിയേറ്ററുകളോ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലോ അല്ല, ഇവിടെ ഡയറക്റ്റ് OTT വരുമ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിനയ പാഠവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയിലെ അഭിനയം കാണാൻ അവരെല്ലാവർക്കും കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേപ്പ് മീഡിയാസ്.